അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നുനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു പ്ലം കേക്ക് പോലത്തെ ഒരു കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ബിസ്ക്കറ്റും ബ്രെഡും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേക്ക് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ട് മുട്ട എടുക്കാം. മുട്ട ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ബാക്കി ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് സമയം അടിച്ചെടുക്കരുത്. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് കറക്കിയെടുക്കുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവ. ഇത് ആറാറൊട്ടി ബിസ്ക്കറ്റാണ്. ഒരു 15 ബിസ്ക്കറ്റാണ് ഞാനിത് പൊടിച്ചെടുത്തത്. അതുപോലെ രണ്ട് ബ്രെഡ്, അതിൻ്റെ ആ ബ്രൗൺ കളറൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് കുറേശ്ശേ ആയിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബ്രെഡ് നമ്മൾ ചേർക്കുന്നത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. മൈദ ചേർക്കുന്നതിന് പകരമാണത്. ഇതിലേക്ക് കുറച്ച് ഷുഗർ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റിൽ കുറഞ്ഞ മധുരമുള്ള ബിസ്ക്കറ്റാണ്. അതുപോലെ നമ്മൾ ഇതിൽ മുട്ടയും അതുപോലെ ബ്രെഡും കൂടെ ചേർക്കുമ്പോൾ മധുരം ഒന്ന് കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു വലിയ സ്പൂണിന് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു രണ്ട് ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ബാറ്റർ നന്നായി ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ വേണമെന്ന് നിർബന്ധമില്ല. അതുപോലെ വിനാഗിരി ചിലവർ ചേർത്ത് കൊടുക്കും. ഞാനിതിലേക്ക് വിനാഗിരിയും ചേർത്തിട്ടില്ല. ഇനി ഞാനിതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കേക്കിൻ്റെ ആ ബാറ്ററിൻ്റെ ലൂസിനനുസരിച്ചിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികമായിട്ട് ചേർക്കരുത്, അപ്പോൾ നല്ലോണം ലൂസായി പോകും. അപ്പോൾ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്കിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് വേവിക്കുന്നത് നമുക്ക് ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അതിലൊരു പഴയ ഒരു പാത്രം കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാകാൻ വെച്ച് അതുപോലെ ബേക്കിംഗ് ചെയ്യുന്ന പാത്രത്തിൽ ഒന്ന് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊന്ന് മൈദ ഇട്ടിട്ട് തട്ടിക്കൊടുക്കുക.
എന്നിട്ട് ബാലൻസ് വരണ മൈദ കൂടെ നമ്മൾ പുറത്തേക്ക് തട്ടി കൊടുക്കുക ഇത് ശരിക്കും ഒരു കേക്കിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു പാത്രമല്ല ഇത് ഇത് ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡ് ഉണ്ട് കയ്യിൽ എന്നുണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും നല്ലത് ഇനി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക അതിൽ എയർ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മളൊരു പഴയ പാത്രം വെക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രമൊക്കെ വെറുതെ ചൂടായിട്ട് കേടുവന്ന് പോവും നമുക്ക് ഇനി സിമ്മിലിട്ടിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് അടച്ചു വെക്കാം ഞാനതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളും കൂടെ മിക്സ് ചെയ്തതാണിത് ഞാനൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കി ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് സമയം കൂടെ എടുത്തിട്ട് വേവിക്കാനുണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റിൻ്റെ അതൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് വീണ്ടും അടച്ചു കൊടുക്കാം അതിൻ്റെ മുകൾ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ കോല് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയതാണ് അപ്പോൾ കണ്ടത് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതിൽ ഒട്ടി പിടിക്കണമൊന്നുമില്ല നമുക്ക് തീയെ ഓഫ് ചെയ്യാം ഞാനിതൊരു 50 മിനിറ്റ് സമയം ഇത് വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കാരണം സിമ്മിലായതുകൊണ്ട് തീ വളരെ ലോ ആയതുകൊണ്ടാണ് ചിലത് തീ ലോയിലായാലും കുറഞ്ഞൊരു ഫാസ്റ്റ് ഉണ്ടാവും ചില തീയിന് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇടയ്ക്ക് നോക്കാനായിട്ട് ഇപ്പം ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട് ഇത്ര പണിയുള്ളൂ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ മൈദ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ബിസ്ക്കറ്റ് ആണെന്ന് ഒരിക്കലും പറയൂല ബിസ്ക്കറ്റ് കൊണ്ടാണ് ഇത് കേക്ക് എന്നുള്ളത് നമ്മൾ പറഞ്ഞറിയിക്കുന്നത് വേണം കണ്ടോ അത് നല്ലോണം ആരെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ബ്രൗൺ കളറിലാണ് കിട്ടിയത് എനിക്കിത് മറിച്ച് കാണിച്ച് തന്നാൽ ഇത് കുറഞ്ഞ് ചൂടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്തതൊക്കെ ചിലപ്പോൾ ചാടിപ്പോരാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മറിച്ച് കാണിച്ച് തരാത്തത് അപ്പോൾ നമ്മൾ വീട്ടിലിതെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ മൈദ കൊണ്ട് ഉണ്ടാക്കണ അത്ര റിസ്ക് ഒന്നും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യുക അതുപോലെ കമൻ്റ് അറിയിക്കുക എല്ലാവർക്കും അസ്സലാമു അലൈക്കും